കർത്താവ് അമരത്തുണ്ട് ഹല്ലേലൂയ സ്തോത്രം അവനോടൊന്ന് പറഞ്ഞാൽ മതി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു ഈശാന മൂലൻ അടിച്ചുയർന്നു പടക് തകർന്നെന്ന് തോന്നിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പാലകൻ യേശുവേ മറന്നിരിക്കും ഹല്ലേലൂയ സ്തോത്രം തൻ്റെ ഒന്നായി ഘോഷിച്ചിടാം പാട്ട് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം ഹല്ലേലൂയ സ്തോത്രം ഈശാനമൂലനടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ ഈശാനമൂലനടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോൾ നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക തീടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ അകയാൽ ഭക്തനെ പോറ്റിയ നാഥൻ്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥൻ്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം പലകനേശുവേ മറന്നിരിക്കും തൻ്റെയൊന്നായി ഘോഷിച്ചിടാം പലകനേശുവേ മറന്നിരിക്കും ായി ഘോഷിച്ചിടാം വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക ഈശാനമൂലനടിച്ചുയർന്നു പടകു തകർന്നെന്ന് തോന്നിയപ്പോൾ ഈശാനമൂലനടിച്ചുയർന്നു പടകു തകർന്നെന്ന് തോന്നിയപ്പോൾ നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമമുയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ട
ഉറപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലേ കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലേ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ ഉയർത്തിയിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ട നൂര ചെയ്തില്ലേ കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥൻ്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥൻ്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക പച്ച പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പച്ച പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം പലകനേശുവെ ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക ശന്തര ബല ബല വൈടകരാജകരകരന്തര ഭീകല ബല ബല വൈടകരാജക നികരകരന്തര പ്രൗഢക ശന്തര പ്രൗഢകര നികരകരന്തര പ്രൗഢകര ഭീകാവ ശന്തര വാചക നികരകരന്തര പ്രൗഢക വേദലം ശാനം തികലകരന്തം പ്രൗഢീരാജം ഊരാരം തികരകരന്തര പ്രൗഢകരാജക നികരകരന്തര പ്രൗഢകരാജക നികരകരന്തര ശന്തര പ്രൗഢക രാജക ജിഗരാജാരാധിക പ്രൗഢീ വേദഹസ്തം ജാനം ദീനം ശന്ത രാജാധിക ഓ യേശു രക്തം തേച്ച രക്തം കാൽവരി രക്തം ശന്ത പ്രൗഢക വാചക രകത കഥാനകത കരകരം തര പ്രൗഢക വേദഹസ്തം ജാനം ദീനം ഹല്ലേലൂയ 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 യേശു രക്തം തേച്ച രക്തം കാൽവരി രക്തം യേശു രക്തം ഓ ശന്തര പ്രൗഢക വേദഹസ്തം ജാനം ദീനം ശന്ത രാജാധിക പാപ ശന്ത രാജ ശന്തര പ്രൗഢിക വേദലഹസ്തം ജാനം ദീകം ശന്തം പ്രൗഢി വേദ രാജ ഓ ദീകൽ പ്രൗഢി വേദ രാശം ജാനക തികരകരം തര പ്രൗഢിക വേദലഹസ്തം ജാനം ദീകം ശന്തരം ദീകൽ പ്രൗഢി രാജാദിക ബാബ ശന്തരാലാ ദീകൽ പ്രൗഢി വേദ രാജാദിക ബാബ ശോതാനം ദീകൽ പ്രൗഢി വേദ രാജം ദീകൽ പ്രൗഢി കൗണ്ടര പൗഢ രാജാദിക ബാബ ബാബ ശന്തര ബാദുര ബാബ 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 ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്ന
വസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചോരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിൻ മഹാ ും നിൻമഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും മോചനം വീണ്ടും ജനനവും നീചപാപിയ നിൽവസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനങ്ങളും നീ തന്നോർക്കനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അന്നവസ്ത്രാദി നന്മകൾ നൽകി നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേണ്ടതെല്ലാം നൽകി തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വചനം പോലെ ജീവിതത്തിനകത്ത് വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവസന്നിധിയിലേക്ക് ഹൃദയങ്ങളെ ഒരിക്കൽ കൂടി പകർന്നു നൽകിക്കാണ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മോചനം നൽകി, വീണ്ടെടുപ്പ് നൽകി, പുത്രത്വം നൽകി, അവകാശം നൽകി, നമ്മളെ നിർത്തിയിരിക്കുന്നവന്റെ ദയയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ അടുത്തു വന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മോനെ പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ കർത്താവ് ബലം നൽകിയല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകളും ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം വരമായി ഞങ്ങളെ നടത്തുന്നതിന്റെ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. നീ ആരാധനയ്ക്ക് യോഗ്യനാണ് കർത്താവെ. ഞങ്ങളുടെ ആരാധന തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കാൻ സഹായിക്കണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ ഹോവയ്ക്ക് പ്രസാദകരമായിരിക്കാൻ സഹായിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവിന് പ്രസാദകരമായി തീരുവാൻ സഹായിക്കണമേ. വിശേഷ ഞങ്ങൾ മോനു വേണ്ടി സാംസൺ മോനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ പുതിയ ബലം ഈ ദിവസങ്ങളിൽ പകർന്നു നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ഒരുമിച്ച് പൈതലിനെ അനുഗ്രഹിക്കുകയാണ്. അവനാൽ അനേക പൈതൽ കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ട് പുറത്തു വരുവാൻ പോലെ പുറത്തു വരുത്തുന്ന ഒരു അഭിഷേകത്തിന്റെ പുഷ്ടി പരിശുദ്ധാത്മാവ് പകർന്നു നൽകി മാനിക്കുന്നതിനാൽ യെസ്, അവന്റെ നാവിൽ പരിശുദ്ധാത്മാവ് തുണ നൽകണം. അവന്റെ ശബ്ദം പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. അവന്റെ ശബ്ദം അനേകരെ വിട്ടുവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പൈതലിനെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ആമേൻ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ സെക്ഷനിൽ അല്പനേരം ദിവസത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകി. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം വന്ദനം അറിയിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷവും വൃഥാവല്ല. അവന്റെ ആലയത്തിന്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു.
കവൽക്കാരനായിരിക്കാനല്ല, ആലയമാക്കി മാറ്റിയ ദൈവകൃപ, നമ്മളെ ആലയമാക്കി മാറ്റിയ ദൈവകൃപ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. സാന്നിധ്യം വിട്ടുകളയാതെ അല്പനേരം ദിവസം ഇരിക്കാം. അനേക വിഷയങ്ങൾ വീണ്ടും പ്രാർത്ഥിപ്പാനുണ്ട്. ഒരു മണിവരെയുള്ള സമയങ്ങളാണ് നമുക്കതിന് മുമ്പിലുള്ളത്. ഞാൻ ഒത്തിരി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല വചനം. എന്നാൽ കർത്താവ് തരുന്നതനുസരിച്ച് മുമ്പോട്ട് പോയിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നെങ്കിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എനിക്ക് ഈ സൂം ഫാമിലിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ ഫാമിലി എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അന്യോന്യം ഭാരങ്ങൾ ഏറ്റെടുപ്പാൻ പ്രാർത്ഥിപ്പാൻ നല്ല മനസ്സ് കർത്താവ് നൽകിയിരിക്കുകയാണല്ലോ. ആ മനസ്സ് ഒരുക്കിയെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ഒരുക്കിയെടുത്തത് പരിശുദ്ധാത്മാവാണ്. വിവിധ കുടുംബങ്ങളിൽ ജനിച്ച് വിവിധ രാജ്യങ്ങളിൽ താമസിച്ച് വളർന്നുവരുന്ന നമ്മളെ ഓരോരുത്തരെയും ഒരു മനസ്സിന്റെ ഉടമയാക്കി നിർത്തി ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ അനേകം നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് വരെ അറിയാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരം തരുന്നത് ദൈവകൃപയാണ്. ദൈവ വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഞാൻ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അല്പനേരം ഒരു തുടക്കം എന്നോണം ദൈവവചനത്തിലേക്ക് ഒന്ന് കയറുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് മിക്കവാറും എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട്, ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ദൂതിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു ന്യായാധിപതിയെ കാണാം. ന്യായാധിപതി ആണ് ഇഫ്താഗ് എന്ന ന്യായാധിപതി. അവരുടെ പശ്ചാത്തലം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇഫ്താഗ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒരു പദം പരാക്രമശാലിയാണ്. പരാക്രമശാലിയാണ് ഇഫ്താഗ്. പക്ഷേ അവൻ വേശ്യാപുത്രനാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു വേശ്യാപുത്രനാണെങ്കിലും അവൻ പരാക്രമശാലിയാണ്. ന്യായാധിപതി ഇസ്രയേലിന്റെ ന്യായപാലനം നടത്തുവാൻ ഇസ്രയേലിന് വേണ്ടി സ്വർഗം കണ്ട ഈ മനുഷ്യൻ അവന്റെ ജനനവും അവന്റെ വളർച്ചയും ഒക്കെ വേദനിപ്പിക്കുന്ന പശ്ചാത്തലമാണ്. ഇവിടെ ഒരു ദൂത് കിടപ്പുണ്ട് കേട്ടോ. വേദനിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവന്റെ ജനനവും അവന്റെ വളർച്ചയും എങ്കിലും അവന്റെ ഉള്ളിൽ സ്വർഗം ഒരു പരാക്രമത്വം ഇട്ടിരുന്നു. എന്താണെന്നറിയാമോ, കോളിങ്ങിനകത്തൊരു പരാക്രമത്വമുണ്ട് നിങ്ങൾക്ക്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പദം പറയുന്നു, നമ്മളെ വിളിച്ച വിളിക്കകത്ത് ഒരു പരാക്രമത്വം. ഞാൻ അതിനെ അങ്ങ് തെളിയിച്ചു തരാം. 400-420 വർഷക്കാലം അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, അവരെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവര് പുറപ്പെട്ടത് യുദ്ധാഭ്യാസികളായിട്ട് ഇറങ്ങി തിരിച്ചത്. മറ്റൊരു രാജാവിന്റെ കീഴിൽ അടിമകളായി അടിമത്വവേല ചെയ്തിരുന്ന ജനം ഇറങ്ങിത്തിരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു അവർ അഭ്യാസികളായിരുന്നു, യുദ്ധാഭ്യാസികളായി, സാധാരണ അഭ്യാസമല്ല, യുദ്ധം ചെയ്യാൻ പരുവത്തിന് അഭ്യാസം പ്രാപിച്ചാണ് അവർ പുറത്തിറങ്ങിയത്. നമുക്കൊന്ന് ചോദിക്കാം, ഈ അടിമവേലയ്ക്കിടയിൽ എവിടെ അഭ്യാസത്തിന് സമയം കിട്ടിയത്? അല്ലെങ്കിൽ തന്നെ അഭ്യാസനം നടത്തുവാൻ ആ രാജ്യത്തെ രാജാവ് അനുവദിക്കുമോ? എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമടിമേലും പുരട്ടി പുറത്തിറക്കിയപ്പോൾ, തന്റെ ജനം പുറത്തിറങ്ങിയപ്പോൾ അവരുടെ മേൽ ഒരഭിഷേകം ഉണ്ടായിരുന്നു, അവരുടെ മേൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. യുദ്ധം ചെയ്യുവാൻ പരുവത്തിനൊരു അഭ്യാസം അവരുടെ മേൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, നാം ജനിച്ച, നാം വളരുന്ന സാഹചര്യം എത്ര വ്യാകുലപ്പെടുത്തുന്നതായാലും എത്ര നമ്മളെ വ്യസനിപ്പിക്കുന്നതായാലും പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ മേലുള്ള ദൈവ വിളിക്കകത്ത്
പകർന്നിരിക്കുന്ന ഒരു പരാക്രമത്വമുണ്ട്. ഒരു പരാക്രമത്വമുണ്ട്. ഇഫ്താഹ് പരാക്രമശാലിയാ, പക്ഷേ അവൻ വേശ്യാപുത്രന, അവന്റെ സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു. പക്ഷേ പരാക്രമത്വം മാറിയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു, ശാരീരിക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപോലെ നമുക്കെതിരെ നിന്നാലും, നമ്മളെ സാഹചര്യങ്ങൾ തള്ളിക്കളഞ്ഞാലും, സഹോദരന്മാരുടെ നടുവിൽ നമ്മൾ കൊച്ചാക്കപ്പെട്ടാലും തിരസ്കരിക്കപ്പെട്ടാലും, നമ്മൾ ആരുമല്ലെന്ന് നാട്ടുകാര് പറഞ്ഞാലും, വിളിയുള്ള നിന്റെ അകത്തൊരു പരാക്രമത്വം കിടപ്പുണ്ട്. വിളിയുള്ള നിന്റെ അകത്ത് ഒരു അഭ്യാസം കിടപ്പുണ്ട്. അത് ശത്രുവിനെ ഭയപ്പെടുത്തുന്നതാണെന്ന് ഇന്ന് രാത്രി അറിയാതിരിക്കുന്ന പകൽ അറിയാതെ ഇരിക്കരുത്. യുദ്ധം ചെയ്യാൻ പരുവത്തിനാ നിന്നെ വിളിച്ചു പുറത്തെടുത്തത്. രക്ഷയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനം ഓർത്തുകൊള്ളട്ടെ, യുദ്ധം ചെയ്യാൻ പരുവത്തിനാണ്, അതിനകത്ത് അത്ര ശക്തി പകർന്നാണ് നിന്നെ പുറത്തെടുത്തിരിക്കുന്നത്. ഹാലലൂയ! എത്ര പേർക്ക് സന്തോഷമുണ്ട്! ഈ ഇഫ്താഹ് അവനെ സഹോദരന്മാർ പുറത്താക്കി. എന്നാൽ ഇവൻ പുറപ്പെട്ടു പോകുമ്പോൾ ചില നിസാരന്മാർ, അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ അവസാന മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ചില നിസാരന്മാർ അവന് കൂട്ടായി വന്നു. ലോകത്തിൽ മാന്യതയില്ലാത്ത, ലോകത്തിൽ ശ്രേഷ്ഠം അല്ലാത്ത ചില നിസാരന്മാർ അവന് കൂട്ടായി വന്നു. പക്ഷേ സ്വർഗം പറയുക, പരാക്രമത്വമുള്ള നിന്റെ കൂടെ ചേരുന്നവരും പരാക്രമികളായി മാറും. നിന്റെ കൂടുള്ളവര് അവര് ബലഹീനരാണെങ്കിലും, കൂടുള്ളവര് അംഗവൈകല്യമുള്ളവരാണെങ്കിലും, കൂടുള്ളവർക്ക് പിടിപ്പില്ലെങ്കിലും പിടിപാടില്ലെങ്കിലും, നിന്റെ അകത്തു പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, നിന്റെ അകത്തു പകർന്നിരിക്കുന്ന പരാക്രമത്വമുണ്ടല്ലോ, അത് അവരെയും കൂടെ ബലപ്പെടുത്തിയെടുക്കും. സ്തോത്രം! പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും പറയുന്ന ശ്രദ്ധിക്കുക. കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം ജനത്തെ ഞാൻ കർത്താവിനോട് ചോദിച്ചതാ. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ 485 ദിവസമാണല്ലോ ആയി കഴിഞ്ഞല്ലോ, തുടങ്ങുന്നതിന് മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, എന്റെ കൂടിരുന്ന് പ്രാർത്ഥിപ്പാൻ എനിക്ക് ഒരു കൂട്ടം ജനത്തെ വേണം. കർത്താവ് തന്ന കൂട്ടരാ. സ്തോത്രം! നിങ്ങൾക്കറിയാമോ, ഇതിന്റെ മുമ്പ്, എന്റെ മുമ്പുള്ള കാലങ്ങളിലൊക്കെ ഒരുപാട് പേർ എന്റെ കൂടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിപ്പാൻ. എല്ലാവരെയും നോക്കിയാൽ വലിയ പിടിപാടുകളോ വലിയ മറ്റുള്ള ശ്രേഷ്ഠതകളോ ഒന്നും പറയാനില്ലാത്തവരാ, പക്ഷെ പ്രാർത്ഥിക്കുന്നവരാ. അവരുടെ അകത്തും പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ഈ കൂട്ടത്തിന്റെ അകത്തിൽ പ്രാർത്ഥിക്കുന്ന സകല മാനജനത്തിന്റെയും അകത്തളങ്ങളിൽ ഒരു പരാക്രമത്വം പരിശുദ്ധാത്മാവ് കൈമാറിയിട്ടുണ്ട്. ജീസസ്! പണ്ട് ആശാരി ഉപദേശരും പറഞ്ഞ പദം ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞതാണ് എങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിക്കാൻ വന്നപ്പോ, ആശാരി ഉപദേശി പ്രസംഗിക്കാൻ വന്നപ്പോ, അവിടെ RSS-കാരെല്ലാം കൂടെ ഇറങ്ങി അടിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നു. എന്നാൽ ആശാരി ഉപദേശി അത് അറിഞ്ഞു. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് അദ്ദേഹം പറയുക, നിങ്ങൾ എന്നെ അടിക്കാനായിട്ട് തയ്യാറെടുത്തെന്ന് എനിക്കറിയാം. ഞാൻ അറിഞ്ഞ സമയത്ത് സോഡാ കുപ്പി പോലെ മുഖം മുട്ടിയ കുറെ അമ്മച്ചിമാരെ മുട്ടയിൽ ഇരുത്തിയിട്ടുണ്ടെന്ന്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ശാരീരികമായി അവര് ബലഹീനരാ, അമ്മച്ചിമാര് ശാരീരികമായി ബലഹീനരാ. എന്നാ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ RSS-കാരന്റെ ലാത്തിയൊന്നും അതിന് മുമ്പിൽ ചെലവാകത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക, നമുക്ക് ചിലപ്പോ ശാരീരികമായ ബലഹീനതകൾ ഉണ്ടാകാം, ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി വലിയ കോണ്ടാക്ട് ഉണ്ടായെന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ പിടിപാടുകൾ കാണത്തില്ല, ബാങ്കിൽ ബാലൻസ് കാണത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്ത് പകർന്നിരിക്കുന്ന ഒരു പരാക്രമത്വമുണ്ട്.
ആ പരാക്രമം ദേശത്തിൽ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതാണെന്ന് അറിയാതിരിക്കരുത്. നിങ്ങൾക്കറിയാമോ ഇഫ്താഹ് ഈ മനുഷ്യന്റെ കാര്യമാണല്ലോ പറയുന്നത്. എന്റെ എന്റെ ഞാൻ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മറ്റൊന്നാണെങ്കിലും തുടക്കം എന്നോണം പറയുക. ഇഫ്താഹ് വീട്ടിൽ നിന്ന് അവനെ ഇറക്കിവിട്ടു. കൂട്ടിന് നിസ്സാരന്മാര് കൂട്ടുകൂടി. പക്ഷേ സംഭവിച്ചെന്തറിയാമോ, കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇസ്രയേലിന്റെ നേരെ അമോന്യര് യുദ്ധത്തിനായി കടന്നു വന്നു. അമോന്യര് യുദ്ധത്തിനായി കടന്നു വന്നപ്പോ ഇസ്രയേൽ ജനമെല്ലാം കൂടെ കൂട്ടുകൂടി യുദ്ധം ചെയ്യാൻ, ലീഡ് ചെയ്യാൻ, അതിനെ ന്യായാധിപതിയായിരിക്കാൻ ആരെയും കാണാഞ്ഞ് അവര് ഇഫ്താഹിനെ തെരഞ്ഞു വന്ന ചരിത്രമാണ് ഈ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ഇഫ്താഹിനെ തിരഞ്ഞു വരികയാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ നിന്നെ തിരക്കി വരുന്ന നാളുകൾ മുമ്പിലുണ്ടെന്ന് അറിയാതിരിക്കരുത്. നിന്നെ തള്ളിക്കളയുന്നവർ കളഞ്ഞവർ നിന്നെ തിരക്കി വന്ന് ഒന്ന് പ്രാർത്ഥിക്ക, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക, വിടുതലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക എന്ന് പറയുന്ന നാളുകൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ദൂത് കൈമാറുകയാണ്. ഇഫ്താഹ് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തേ നിങ്ങൾ എന്നെ തിരക്കി വന്നു? ഇഫ്താഹെ, അവർ നിന്നെ തിരക്കി വരും. കാരണം നിന്റെ ബലമോ നിന്റെ പൈതൃകമോ നീ ജനിച്ച ചുറ്റുപാടുകളോ അല്ല അവര് വരാൻ കാരണം. നിന്റെ അകത്തു പകർന്നിരിക്കുന്ന പരാക്രമത്വമാ ജീസസ്. നീ പരാക്രമിയാണ് എന്നുള്ള വിഷയം, നീ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള വിഷയം നാട്ടിൽ പാട്ടായി. അതുകൊണ്ടാണ് അവർ നിന്നെ തിരക്കി വന്നത്. സ്തോത്രം. ഇഫ്താഹിനെ തിരക്കി വന്നു, ദൂതിലേക്ക് കയറാൻ പോവുകയാണ്. ദൂത് 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒരാൾക്കൊന്ന് വായിക്കാം. അങ്ങനെ ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി. ജനം അവനെ തലവനും സേനാപതിയുമാക്കി. ഇഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഇഫ്താഹ് മിസ്പയിൽ വെച്ച്, നിങ്ങൾ ഈ പദങ്ങളൊന്നും മറന്നു പോകരുത്, ഇഫ്താഹ് മിസ്പയിൽ വെച്ച് തന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു. ഈ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന പോലെ ഇഫ്താഹ് മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു എന്നിട്ട് എഴുതിയിരിക്കുന്ന ഒരു പദം വളരെ ലളിതമാ, പക്ഷെ വളരെ ആഴമുള്ള പദമാ. പറയുന്നു, തന്റെ ഹൃദയത്തിലുള്ളത് മുഴുവനും ദൈവസന്നിധിയിൽ അങ്ങ് പകർന്നു. ആ പദം ഒന്നുകൂടെ വായിച്ചാട്ടെ, 11-ാം അധ്യായത്തിന്റെ 11-ാം അവസാനം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾക്ക് കഴിയുന്നവര്, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല എങ്കിലും കഴിയുന്നവര്, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്തവര് ക്യാമറ ഓൺ ചെയ്തിരുന്നാൽ നന്നായിരിക്കും. സ്തോത്രം. മിസ്പയിൽ വെച്ച് തന്റെ കാര്യമെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞു. ദൈവമക്കളെ, ഇന്ന് പകൽ തുടക്കത്തിൽ കർത്താവിന്റെ അമ്മ ഓർമ്മിച്ചതുപോലെ സകല കാര്യങ്ങളും വന്നു പറയാൻ ഒരു ഇടം നമുക്കുണ്ട്. സകല കാര്യങ്ങളും വന്നു പറയാൻ നമുക്ക് വേണ്ടി ഒരു സ്ഥലം പരിശുദ്ധൻ ഒരുക്കിയിട്ടുണ്ട്. അതാണ് യഹോവയുടെ സാന്നിധ്യമുള്ള യേശുവിന്റെ പാദപീഠം. അവിടെ സകല കാര്യങ്ങളും, ആ പദം ഭയങ്കര ലളിതമാകട്ടെ പക്ഷെ ഭയങ്കര ആഴമുണ്ട്. മനസ്സിലുള്ള സകല വേദന ഇറക്കി വെച്ചു. മുമ്പോട്ടുള്ള വഴികൾ മുഴുവനും കർത്താവിന്റെ സന്നിധിയിലോട്ടൊക്കെ പറഞ്ഞു. എന്തൊക്കെ എന്റെ മുമ്പിലുണ്ട്, ഏതെല്ലാം സൈന്യം എന്റെ മുമ്പിലുണ്ട്, എന്തൊക്കെ വിഷയങ്ങളാണ് ഞാൻ അനുഭവിച്ചു വന്നത്, ഭൂതകാലങ്ങളും വർത്തമാനകാലങ്ങളും ഭാവി കാലങ്ങളും മുഴുവനും എന്തൊക്കെ തന്റെ അകത്തളങ്ങളിൽ ഭാരമായിട്ടുണ്ടായിരുന്നു, അത് മുഴുവനും യഹോവയുടെ സന്നിധിയിൽ മിസ്പയിൽ വെച്ചങ്ങ്
എന്താ സംഭവിച്ചെന്നറിയാമോ? അതാണ് ഇന്നത്തെ ദൂത്. 11:29 അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു, അവൻ ഗിലയാദിലും മനശ്ശെയിലും കൂടി കടന്ന് ഗിലയാദിലെ മിസ്പയിൽ എത്തി. ഗിലയാദിലെ മിസ്പയിൽ നിന്ന് അമോര്യരുടെ നേരെ ചെന്നു. ശ്രദ്ധിക്കണമേ, മിസ്പയിൽ ആണ് യഹോവയുടെ സന്നിധിയിൽ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. എവിടെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ അതേ മിസ്പയിൽ നിന്നാണ് യുദ്ധത്തിന് നേരെ പുറപ്പെടുന്നത്. ദൂത് ശ്രദ്ധിക്കണമേ, മിസ്പയിൽ വെച്ചാണ് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതേ മിസ്പയിൽ നിന്നാണ് ശത്രുവിന് നേരെ പുറപ്പെടുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ഉപവാസ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, ശത്രുവിന് നേരെ പുറപ്പെടുന്ന ഒരു മിസ്പയാണിതെന്ന് തിരിച്ചറിവുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അധരകഗാന ഘടകം, അർത്ഥവേദകര ഘടകം, ഇതിനകത്തു നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനാ സ്വരങ്ങൾ ശത്രുവിന് നേരെ മൂർച്ചയുള്ള ആയുധങ്ങളായി പുറത്തു വരുന്നത് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഋഗദാന ഘടകസി, നീ ദൈവസന്നിധിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശത്രുവിന് നേരെയുള്ള ആയുധങ്ങളാക്കി മൂർച്ചപ്പെടുത്തുന്ന ഒരു സമയമാണിതെന്ന് അറിയാതെ ഇരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ എവിടെ നിന്റെ ഹൃദയം പകർന്നോ, എവിടെ നിന്റെ കണ്ണുനീര് വീണോ, കണ്ണുനീര് വീഴുന്ന ഇടം യുദ്ധത്തിന്റെ പുറപ്പാടിന്റെ സ്ഥലമാണെന്ന് അറിയാതിരിക്കരുത്. ഓ ജീസസ്, ചിലപ്പോ തലയിണയിൽ കണ്ണുനീര് വീണ് ആ തലയിണയ്ക്ക് അകത്തലങ്ങളിലേക്ക് കണ്ണുനീര് വലിഞ്ഞ് പുറത്തുള്ള ആർക്കും തലയിണയിലെ കണ്ണുനീര് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചുകൊള്ളുക, ആ കണ്ണുനീരിനെ ആയുധമാക്കി പുറത്തെടുക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തലങ്ങളിൽ പകർന്നിട്ടുണ്ടെന്ന് അറിയാതെ ഇരിക്കരുത്. ആ കണ്ണുനീരിനെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി ശത്രുവിന് നേരെ, അമോന്യർക്ക് നേരെ, ശത്രുവിന് നേരെ ഒരു യുദ്ധത്തിന്റെ പുറപ്പാടാക്കി മാറ്റുന്ന പകലാണിതെന്ന് അറിയാതെ ഇരിക്കരുത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എവിടെ പ്രാർത്ഥനാ മുറിയുണ്ടോ, എവിടെയോ മിസ്പയുണ്ടോ, എവിടെ യഹോവയുടെ സന്നിധിയിൽ കാര്യങ്ങളെ മുഴുവൻ തുറന്നു പറയുന്നോ, എവിടെ നിന്റെ കണ്ണുനീര് വീഴുന്നോ, ആ സ്ഥലത്തു നിന്നും പുറപ്പെടുന്ന ആയുധങ്ങൾ അത് ശത്രുവിന് നേരെ ചെന്ന് ശത്രുവിന്റെ തലയെ തകർക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം അറിയാതെ ഇരിക്കരുത്. സ്തോത്രം. ചിലപ്പോൾ സാഹിത്യമില്ലാത്ത, ചിലപ്പോൾ കുത്തും കോമയും ഇല്ലാത്ത, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചില വാചകങ്ങളായിരിക്കും നീ മിസ്പയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആർക്കും മനസ്സിലാകാത്ത, അതെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലയോ എന്നൊക്കെ ചിലപ്പോ പലരും ചിന്തിക്കുന്ന വാക്കുകളായിരിക്കാം മിസ്പയിൽ നീ യഹോവയുടെ സന്നിധിയിൽ പകരുക. എന്നാൽ സ്വർഗം ആ പദങ്ങളെയൊക്കെ മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റുന്നത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായ ദൂത് നിന്നോട് അറിയിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്കുപോലും, ഒരു കണ്ണുനീരിന്റെ ഒരു തുള്ളി പോലും ബാഷ്പീകരിച്ചു പോകാതെ സകലതും നിനക്കു വേണ്ടി അവൻ ശത്രുവിന് നേരെ അയക്കുമെന്ന് രാത്രി അറിയാതെ ഇരിക്കരുത്. ശബര അതരകടക സന്തൽഖമനകടകസ്യ, ഹന്നായോടൊന്ന് ചോദി, ഹന്നായേ നീ ഇരുന്ന് കരഞ്ഞ, അതെ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകൾക്ക് സാഹിത്യമില്ലായിരുന്നു. നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ അടുത്തിരുന്ന പുരോഹിതനും മനസ്സിലാകുന്ന തരത്തിൽ സ്ഫുടമല്ലായിരുന്നു. സ്ഫുടമല്ലാതെ ഇരുന്ന, മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരുന്ന വാക്കുകൾ അരകം പ്രധാന ഘടകസിയ, മൂർച്ചയുള്ള ആയുധമാക്കി ആ ആയുധത്തിനൊരു പേര് പരിശുദ്ധാത്മ വിടുകയാണ്. ശമുവേൽ, ശമുവേൽ എന്ന മൂർച്ചയുള്ള ആയുധമാക്കി പുറത്തെടുത്ത ദിനങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാ പറയുന്നു, നീ കരഞ്ഞ കരച്ചിലുകളുടെ മറുപടി, നീ പറഞ്ഞ മിസ്പയിൽ നീ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ മറുപടി,
അത് ചെറുതല്ല, മൂർച്ചയുള്ളതാണെന്നും അത് നിന്റെ ശത്രുവിന് നേരെ പോകുന്ന ആയുധങ്ങളാണെന്നും പകൽക്കാലം അറിയാതെ ഇരിക്കരുത്. ശരാദരഘടക ശന്തൽ ഖമനഘടകസ്യ, രാത്രിയുടെ യാമങ്ങൾ ശാരീരിക വ്യഥകൾ ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾക്ക് പൂർണ്ണമായി വാക്കുകൾ പറഞ്ഞ് തീർക്കാൻ കഴിയാതെ ചിലപ്പോൾ ഇരുന്നു പോലും ഉറങ്ങിയ മണ്ഡലങ്ങളുണ്ട്. യെസ്, ചാരിയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചു, എഴുന്നേറ്റ് ചാരിയിരുന്നു, പക്ഷേ ദേഹത്തിന്റെ ക്ഷീണം കാരണം, രോഗം കാരണം അവിടെ ഇരുന്നൊരു വാക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോയ മണ്ഡലമുണ്ടാകാം. പക്ഷെ പരിശുദ്ധം പറയുന്നു, നിന്റെ അകത്തളങ്ങളെ സൂക്ഷ്മമായി സ്കാൻ ചെയ്യുന്നവൻ നിന്റെ അകത്തളങ്ങളിലെ പ്രാർത്ഥനകൾക്ക് അതിൻ്റെതായ രൂപം കൊടുത്ത്, അതിൻ്റെതായ ഭാവം കൊടുത്ത്, അതിൻ്റെതായ വില കൊടുത്ത് പുറത്തെടുത്ത് മറുപടി നൽകി മാനിക്കുന്ന ഒരു സ്വർഗമാണെന്ന് പകൽക്കാലം അറിയാതെ ഇരിക്കരുത്. രാധരാജൻ വേദഗട്ടി അർത്ഥം ഭ്രതാസ്യാദനം ശരന്തുരി അതുരി രഗസ്തുതി രഗക്ഷം പ്രധാന കശമ്പൽ കരകട്ടകസ്യാന്തി രാധകക്ഷസ്യാദം ശകനം ശാഖം ശകനം ദീപം. യേശുവിന്റെ നാമത്തിൽ കമാസിധാനം ശിഖനം ധനം ശനാരി. ആരോടോ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, പുറത്താരും കേൾക്കാതെ നീ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ അധരാമന ഘടകസ്യ, ചിലപ്പോൾ അത് ദേശത്തിന് വേണ്ടിയാകാം, നശിച്ചു പോകുന്ന ചില ആത്മാക്കൾക്ക് വേണ്ടിയാകാം, ചിലപ്പോൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാകാം, ചിലപ്പോൾ നിന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാകാം. എന്താണെങ്കിലും അടുത്തിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവര് പോലും കേൾക്കാത്ത ചില പ്രാർത്ഥനാ വാചകങ്ങൾ മിസ്പയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് തുറന്ന് യഹോവയുടെ സന്നിധിയിലേക്ക് നീ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഇഫ്താഹേ, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരാക്രമത്വമുണ്ടല്ലോ അതാ ഈ വാക്കുകളിന്മേൽ വ്യാപരിക്കും, അത് ഈ പരാക്രമത്തിലേക്ക് വ്യാപരിക്കും, അത് യുദ്ധത്തിന് നിന്നെ സഹായിക്കും, ആ യുദ്ധം നീ ജയിച്ചു പുറത്തു വരും, ആ യുദ്ധം നീ ജയിച്ചു പുറത്തു വരും എന്ന ദൂത് പരിശുദ്ധാത്മാവ് ശക്തമായി തന്റെ ജനത്തോട് അറിയിക്കുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ശുരിയ രഗതര ഘടകസ്യാധുനി അന്തൽ ഖമന ഘടകസ്യധാരകസ്യാധുനി ഒരു പദം കൂടെ അവിടെ നിന്നുകൊണ്ട് വിസ്താര രീതിയിൽ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പദത്തിനകത്ത് അത് മുഴുവൻ കൊള്ളിക്കണം. പദം പറയുക, സകലതും അവന്റെ മുമ്പിൽ പറഞ്ഞു. യെസ്, സകലതും അവന്റെ മുമ്പിൽ പറഞ്ഞു. മടിച്ചു നിന്നില്ല കേട്ടോ, എങ്ങനെ ഞാനത് പറയുമെന്ന് മടിച്ചു നിന്നില്ല, സകലതും പറഞ്ഞു. ഇന്ന് പകൽ പരിശുദ്ധം പറയുന്ന നിന്റെ ഹൃദയം തുറക്കാൻ ഒരു മിസ്പ ഇവിടെ തുറന്നു വെച്ചിരിക്കുക. നിന്റെ ഹൃദയം തുറക്കാൻ ഒരു മിസ്പ തുറന്നു വെച്ചിരിക്കുന്നു. നീ ജനിച്ച സമയം മുതൽ നീ അനുഭവിച്ച വേദനകൾ, നീ വളർന്നു വന്ന മണ്ഡലങ്ങൾ, അവിടെ നീ തിരസ്കരിക്കപ്പെട്ടു പോയ നിമിഷങ്ങൾ, അതിലൂടെ നീ അനുഭവിച്ച വേദനകൾ മുഴുവനും ഇറക്കി വെക്കാൻ ഒരു മിസ്പ ഇന്ന് പകൽ പരിശുദ്ധൻ തുറന്നു വെച്ചിരിക്കുമ്പോൾ ആ മിസ്പയിൽ നിന്റെ കാര്യങ്ങൾ, യഹോവയുടെ സാന്നിധ്യമുള്ള മിസ്പയിൽ നിന്റെ കാര്യങ്ങൾ നീ ഇറക്കി വെക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ യുദ്ധം ജയിക്കാൻ പോകയാ, നീ യുദ്ധം ജയിക്കാൻ പോകയാ. ശാമഹത്തുനി, ആര് നിന്നെ തള്ളി ഇറക്കി വിട്ടോ, ആര് നിന്നെ പരിഹസിച്ചോ, ആര് നിനക്കെതിരെയോ, ആര് നിനക്കെതിരെ എഴുന്നേറ്റോ, അവർ നിന്റെ അടുക്കലേക്ക് വന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരനുഭവിക്കുന്ന യുദ്ധ ഭീഷണികൾ, അവരനുഭവിക്കുന്ന ശത്രുവിന്റെ വേദനകൾ ഇല്ലാതാക്കി അവരുടെ നടുവിൽ നിന്നെ നായകനാക്കി മാറ്റി, നിന്നെ ന്യായാധിപതിയാക്കി മാറ്റി, നിന്നെ ഹല്ലേലൂയ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉപവാസ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ശൈശവ കാലഘട്ടങ്ങളിൽ മുറിവ്, ഹൃദയത്തിനേറ്റ മുറിവുകൾ, അരകേ മകസൂദര ഘടകസ്യാന്തുനി, ജനിച്ചു വളർന്നു വന്ന കാലഘട്ടങ്ങളിൽ സ്തോത്രം തിരസ്കരണം മൂലമോ വാക്കുകൾ മൂലമോ ഹൃദയത്തിനകത്ത് പതിഞ്ഞ മുറിവുകൾ, അതിനകത്തു വീണ മുറിവുകൾ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്നു, ആ പദങ്ങളെ
യേശുവിന്റെ സാന്നിധ്യത്തിൽ ആ പദങ്ങളെ യേശുവിന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു പറയുമെങ്കിൽ ഇറക്കി വെക്കുമെങ്കിൽ കരങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ കരം ഉയർത്തിക്കാട്ടെ, എന്നെ കേൾക്കുന്നെങ്കിൽ കരം ഉയർത്തിക്കാട്ടെ. അതെ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ജീവിതത്തിൽ ജനിച്ചു വന്ന സാഹചര്യങ്ങളിൽ മുറിയപ്പെട്ട ഹൃദയങ്ങളുമായി ആരൊക്കെയോ ഇതിന്റെ നടുവിലിരിപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ നിന്റെ വിഷയത്തെ നീ ഇറക്കി വെച്ചാൽ രഗാമനഘടക ശന്തൽഘമനഘടകസ്യ, അതൊരായുധമായി പുറത്തു വന്ന്, ശത്രുവിന് നേരെ ആയുധമായി പുറത്തു വന്ന് നിന്നെ ജയിപ്പിച്ചെടുത്ത് എവിടെ നീ തള്ളപ്പെട്ടോ, എവിടെ തിരസ്കരിക്കപ്പെട്ടോ, അവിടെ നിന്നെ നായകനാക്കി മാറ്റി, ന്യായാധിപതിയാക്കി മാറ്റി, നിന്നെ ജയിപ്പിക്കുന്ന ഒരു സ്വർഗം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അറിയാതെ ഇരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ രാധമഞ്ചം വേദികാരം ശൗടപ്രവാചകസ്യാധുനി അമ്പലേ രഗദാനകൾ കമനഘടകസ്യാധുനി. യേശുവിന് ഞാനൊരു മുഖവരയെന്നോണം പരിശുദ്ധാത്മാവെന്നെ ഓർമ്മിപ്പിച്ച ആ വിഷയത്തെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ അതേ ആത്മാവിൽ കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്ക് വായിക്കുവാൻ ആഗ്രഹിക്കുന്ന യെശയ്യാ പ്രവചനം 60:1. യെശയ്യാ പ്രവചനം 60:1. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ചില ഇഫ്താഹന്മാരോടാണ് ദൈവത്തിന്റെ ദൂത് പറയുന്നത്. ഇഫ്താഹേ, നാളുകളായി നീ വ്യസനിച്ചു കൊണ്ടിരിക്കുക. ഇഫ്താഹേ, നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ വിഷയത്തിന്, നിന്റെ തള്ളപ്പെടലുകൾക്ക്, നിന്റെ തിരസ്കരണങ്ങൾക്കൊക്കെ നീ ചോദിച്ച ചില ചോദ്യങ്ങൾ, എന്തേ ഞാൻ തിരസ്കരിക്കപ്പെട്ടു, എന്റെ കുറ്റമാണോ എന്നൊക്കെ ചോദിച്ച ചില ചോദ്യം, എന്നാൽ അതിന് മറുപടി എന്നോണം മിസ്ബയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഇഫ്താഹിനോട് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുക, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേൽക്കാനുള്ള സമയമാണിത്. ഇന്നത്തെ വിഷയം, അല്പനേരത്തെ ചിന്താ വിഷയം, എഴുന്നേറ്റ് പ്രകാശിക്ക, എഴുന്നേൽക്കുക. യെസ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, ഉറങ്ങിക്കിടക്കുന്നിടത്ത് എഴുന്നേൽക്കുക. യെസ്, നിന്റെ പിന്മാറ്റത്തിൽ നിന്ന് എഴുന്നേൽക്കുക. പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, എഴുന്നേൽക്കാനുള്ള സമയമാണിത്. കാരണം നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന പരാക്രമത്വം, നിന്റെ അകത്ത് പകർന്നിരിക്കുന്ന കോളിംഗ് അത് സാധാരണ കോളിംഗ് അല്ല, യുദ്ധം ചെയ്യാനുള്ള കോളിംഗ് ആയതുകൊണ്ട്, യുദ്ധം ചെയ്യാനായിട്ട് നിന്നെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്ക്. കൺഫർമേഷൻ പരിശുദ്ധാത്മ തരുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യെസ്, നിന്നെ കേൾക്കുന്ന എത്ര പേർക്ക് തലയിൽ കൈവച്ച് പറയാൻ കഴിയും, എഴുന്നേൽക്കാനുള്ള സമയമായി, എന്റെ പ്രകാശം വന്നു, ദൈവത്തിന്റെ തേജസ് എന്റെ മേലുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വെച്ചിട്ട്, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ. 1 Samuel 16:12 വായിച്ചാട്ട്, ചില ദൂതുകൾ ഞാൻ കൈമാറുകയാണ് പരിശുദ്ധാത്മാവിൽ. 1 Samuel 16:12. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അതല്ലേ പാസ്റ്റർ വായിച്ചാട്ടെ. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴു നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. ഇന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, എഴുന്നേൽക്കാനുള്ള സമയമായി. ഒന്നാമത്
രാജാക്കന്മാരായി വാഴേണ്ട പ്രവാചകന്മാരായി വാഴേണ്ട ചിലരെ അഭിഷേകം ചെയ്യുവാൻ എഴുന്നേൽക്കാനുള്ള സമയമായി. പരിശുദ്ധാത്മാവ് പറയുന്നു, ശമുവേൽ എഴുന്നേറ്റതുപോലെ എഴുന്നേൽക്ക. ഇതൊരു പ്രവചനവാക്യമായി ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. രാജകീയ പുരോഹിത വംശമായി സ്വന്ത ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനം പുറത്തുണ്ട്, കാട്ടിലുണ്ട്, കാട്ടിലുണ്ട്. കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ വിളിച്ചു വരുത്തി അവന്റെ തലയിൽ എണ്ണയൊഴിപ്പാൻ കൊമ്പിന്മേൽ എണ്ണയുമായി വന്ന ശമുവേലിനെ പോലെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായ ദൂത് തന്റെ മക്കളോട് പറയുന്നു, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ചിലർ കാട്ടിൽ കിടപ്പുണ്ട്, അവരെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്യുവാൻ. ശമുവേലേ എഴുന്നേൽക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഒരു സുവിശേഷത്തിന് വേണ്ടിയുള്ള കോളിംഗ്, പരിശുദ്ധ സുവിശേഷ ആത്മാവുമായ ഒരു കോളിംഗ് പരിശുദ്ധാത്മാവ് ഈ പകൽ കൈമാറുക. എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു. പലതരത്തിലുള്ള വിളികളുണ്ട്. വിളിയും തെരഞ്ഞെടുപ്പും അറിയുക, വിളിയാലുള്ള ആശ അറിയുക എന്നെല്ലാം പദം നമ്മൾ വചനത്തിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ പദത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, സുവിശേഷീകരണമായി അതിന്റെ ആത്മാവുമായി എഴുന്നേൽക്കാൻ ഒരു കോളിംഗ് നിന്റെ മേലുണ്ട്. അതിനു വേണ്ടി എഴുന്നേൽക്കാൻ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയും. ജീസസ് ഇന്ന് പകൽ ചില കഥകൾ പറഞ്ഞ് പ്രസംഗിക്കാൻ അല്ല പരിശുദ്ധാത്മ തന്നിരിക്കുന്നത്. വ്യക്തമായിട്ട് ആ വിഷയം മാത്രം പരിശുദ്ധാത്മ പറയുമ്പോ സ്തോത്രം ചെയ്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ തൈലക്കൊമ്പിലേക്ക് എണ്ണ പകരപ്പെടുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഓ, എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ശവരഘടകമന ഹതുരാജകൽക്കരഘടകസ്യാന്തിരി, ദാവീദിനെ കണ്ട അവനെ കാട്ടിൽ നിന്നും വിളിച്ചു വരുത്തേണ്ട സമയമാകുമ്പോൾ നിന്റെ തൈലക്കൊമ്പിലേക്ക് ഒരുക്കി വച്ചിരിക്കുന്ന, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിന്റെ തൈലക്കൊമ്പിലേക്ക് തൈലം പകർന്നെടുക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് അറിയാതിരിക്കരുത്. വെറുതെ തൈലം പകരപ്പെടത്തില്ല, നിറയപ്പെടത്തില്ല, നിറയപ്പെടത്തില്ല. ഞാൻ ആ പദം ഒന്നുകൂടെ പറയുന്നു, വെറുതെ കൊമ്പിൽ തൈലം നിറയപ്പെടത്തില്ല. തൈലം കൊമ്പിൽ നിറയപ്പെട്ടെന്ന് നിനക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചിലരുടെ മേലത് പകരപ്പെടാനാണെന്ന് അറിയാതിരിക്കരുത്. ശഖാനക, നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം, നീ കരങ്ങളിൽ വഹിക്കുന്ന അഭിഷേകം, നിന്റെ ശരീരത്തിൽ തൈലക്കൊമ്പ് പോലുള്ള നിന്റെ ശരീരത്തിനകത്ത്, ഹൃദയത്തിനകത്ത് സ്വതന്ത്രം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇത് പകർന്നിരിക്കുന്നത് ഈ മൺകൂടാരത്തിലാണ്. മൺകൂടാരത്തിൽ തൈലക്കൊമ്പിൽ തൈലം പകർന്നിട്ടുണ്ടെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ അത് ശമുവേലെ, അത് നിനക്ക് വ്യക്തിപരമായ ആവശ്യത്തിനൊന്നും അല്ല. അതിന്റെ അപ്പുറത്ത് ചിലരെ അഭിഷേകം ചെയ്യുവാൻ, കാട്ടിൽ കിടക്കുന്ന ചിലരെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്യുവാൻ സ്വർഗത്തിന് പദ്ധതിയുള്ളത് കൊണ്ടാണ് നിന്റെ മേൽ ഈ തൈലം പകർന്നതെന്ന് ഇന്ന് പകൽക്കാലം അറിയാതെ ഇരുന്ന് ഇരിക്കരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എനിക്കറിയത്തില്ല എന്നോട് കർത്താവ് അത് തന്നെ പറയാൻ, അത് തന്നെ ഒന്നുകൂടെ ആവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ ബോധിപ്പിക്കുന്നുണ്ടാന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് പറയുക, നമ്മൾ അറിയാതെ നമ്മുടെ അടുത്ത് കൂടെ താമസിക്കുന്നവരുണ്ടാകാം, കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകാം, അയലത്തുള്ളവരുണ്ടാകാം, സ്തോത്രം പലരും ഉണ്ടാകാം. എന്നാൽ പലരും ഉള്ളപ്പോൾ തന്നെ പലരും കാട്ടിലാണെന്ന് അറിയാതിരിക്കരുത്. കാട്ടിലായിരിക്കുന്ന പലരുടെ മേലും ദൈവവിളി ഉള്ളവരാണെന്ന് അറിയാതിരിക്കരുത്. അവരുടെ മേൽ തൈലം പകരാനാണ് നിന്റെ തൈലം നിറച്ചിരിക്കുന്നത്, നിന്റെ തൈലക്കൊമ്പിൽ തൈലം നിറച്ചിരിക്കുന്നത് അതിനാണെന്ന് അറിയാതെ ഇരിക്കരുത്. എഴുന്നേറ്റ് പ്രകാശിക്ക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശമുവേൽ എഴുന്നേറ്റു. എന്തിനാണെന്നറിയാമോ? അഭിഷേകം ചെയ്യുവാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ,
അപ്പോൾ അവൾ ഏലിയാവോട് അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ? ഓക്കെ, അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ മതി, എന്നെ ശ്രദ്ധിച്ചാട്ടെ, പശ്ചാത്തലം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ദൂത് മാത്രം പറഞ്ഞു കൈമാറുക. ഏലിയാവിന്റെ ചരിത്രമാണ്, സരാഫത്തിൽ പോയ ചരിത്രമാണ് അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം. ഏലിയാവ് എഴുന്നേറ്റ് സരാഫത്തേക്ക് പോയി. എന്തിനാ ഏലിയാവേ നീ ഇപ്പോൾ എഴുന്നേറ്റത്? ചിലരുടെ വയറ് നിറയ്ക്കാൻ, ചില കുടുംബങ്ങളുടെ ആത്മഹത്യ മാറ്റാൻ. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന ചില കുടുംബങ്ങൾക്ക് അകത്തളങ്ങളിലേക്ക് നിന്നെ അയച്ച് അവരുടെ ആവശ്യം നിറവേറ്റി അവരുടെ ആത്മഹത്യയുടെ നിന്ന് അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന് നിനക്കും ദൈവരാജ്യത്തിനും ഒരുപോലെ പ്രയോജനപ്പെട്ടവരായ അവരും മാറ്റപ്പെടുവാൻ സ്വർഗം ചിലരെ സരാപ്തയിൽ കണ്ടിരിക്കുന്നത് കൊണ്ട് പകൽ ഏലിയാവിനോട് ദൈവത്തിന്റെ ദൂത് പറയുന്നു, എഴുന്നേൽക്ക സരാപ്തയിലേക്ക് പോകാം. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൂത് സംസാരിക്കുമ്പോൾ എന്നോട് വ്യക്തമായി എന്റെ ഹൃദയത്തിനകത്ത് എന്നെ ചിന്തിപ്പിക്കുന്നു. ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ചില കുടുംബങ്ങൾ, ഏലിയാവേ നീ എഴുന്നേൽക്കാൻ താമസിച്ചാൽ ആത്മഹത്യ നടക്കും. ഒരപ്പം ബാക്കി നിർത്തുക, ആ അപ്പം കഴിച്ചിട്ട് അമ്മയും മകനും കൂടെ ആത്മഹത്യ ചെയ്യാനിരിക്കുക. ഏലിയാവേ നീ എഴുന്നേൽക്കാൻ താമസിച്ചാൽ ആത്മഹത്യ നടക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ചിലപ്പോ നിനക്ക് ശരീരം കൊണ്ട് സരാപ്തയിൽ എത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം, പക്ഷേ നിന്റെ പ്രാർത്ഥന നീ കഴിച്ചാൽ, നിന്റെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥന കഴിച്ചാൽ, ആ പ്രാർത്ഥന കടന്നുപോയി ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് ആത്മഹത്യകളെ എടുത്തു കളയുമെന്ന് പരിശുദ്ധാത്മ പറഞ്ഞാൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ജീസസ് അടിവരയിട്ടുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പരിശുദ്ധാത്മ നൽകുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഏലിയാവേ നീ താമസിച്ചാൽ ചില കുടുംബങ്ങൾ അനാഥമായി മാറും, നീ താമസിച്ചാൽ ചില കുടുംബങ്ങളിൽ ആത്മഹത്യ നടക്കും. താമസിക്കരുത്, നീ എഴുന്നേൽക്ക് സരാപ്തയിലേക്ക് പോ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നടന്നു പോകാൻ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക. യേശുവിന്റെ നാമത്തിൽ പ്രത്യേക തരത്തിലുള്ള ഒരു നിയോഗമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തരുന്നത്. അർദ്ധനാദികൾച്ചം രേഖകട്ടിക്കരം, നാളുകൾക്ക് മുമ്പ് തൊട്ടേ സുവിശേഷീകരണത്തിനു വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്, അവരോടുള്ള ദൈവത്തിന്റെ ദൂത, എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ദൂത, ഇനിയും താമസിക്കരുത്, നീ എഴുന്നേൽക്ക് സരാപ്തയിലേക്ക് പോ. ജീസസ് രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം, സരാപ്തയിലുള്ള കുടുംബം രക്ഷപ്പെടും. രണ്ടാമത്തെ കാര്യം, നിന്റെ കാര്യം, നിന്റെ വിശപ്പും മാറും. ഏലിയാവേ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നീ മരിച്ചുപോകും. ഏലിയാവേ നിനക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവിടെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മീയ തലത്തിൽ നീ മരിക്കാതിരിക്കണമെങ്കിൽ, ആത്മീയ തലത്തിൽ പല കുടുംബങ്ങളും പുറത്തു വരണമെങ്കിൽ എഴുന്നേറ്റേ മതിയാവൂ. ഈ ഉപവാസ പ്രാർത്ഥന അതിന് കാരണമായി തീരട്ടെ. ഏലിയാവിനോട് ദൈവത്തിന്റെ ദൂത് പറയുന്നു, എഴുന്നേൽക്ക സരാപ്തയിലേക്ക് പുറപ്പെടുക. എസ്തേറിന്റെ പുസ്തകം 8:4 എസ്തേർ
രാജാവ് പൊൻചെങ്കോൽ എസ്തറിന്റെ നേരെ നീട്ടി എസ്തർ എഴുന്നേറ്റു രാജസന്നിധിയിൽ പറഞ്ഞത് മതി എസ്തർ എഴുന്നേറ്റു എപ്പോഴെന്നറിയാമോ രാജാവിന്റെ രാജചെങ്കോൽ അവളുടെ നേരെ കൃപയുടെ ചെങ്കോൽ അവളുടെ നേരെ നീട്ടിയപ്പോൾ എസ്തർ എഴുന്നേറ്റു കൃപ പ്രാപിച്ച ദൈവമക്കളോടാ ഇന്നത്തെ ദൂത് പറയുന്നത് രാജസന്നിധിയിൽ രാജാവിന്റെ ചെങ്കോൽ നീട്ടപ്പെട്ട ദൈവമക്കളോടാ ഇന്ന് പകൽക്കാലം ദൂത് പറയുന്നത് നിന്നെ നിനക്ക് വേണ്ടി രാജാവിന്റെ പ്രത്യേക കൃപയുടെ ചെങ്കോൽ നീട്ടിയെങ്കിൽ ഇനിയും താമസിക്കരുത് എഴുന്നേൽക്കണം എന്തിന് എഴുന്നേൽക്കണം ഒരു വലിയ കൂട്ടം ജനം തന്റെ ദൈവത്തിന്റെ ജനം ഒരു വലിയ കൂട്ടം ജനം കഷ്ടതയിൽ കിടക്കുന്നു അവർക്കെതിരെ ദുഷ്ടൻ പ്ലാനും പദ്ധതികളും ഒരുക്കി അവരെ ഒടുക്കിക്കളയാൻ തക്കം പാർത്തിരിക്കുന്നു ഈ വിവരം നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എഴുന്നേൽക്കാതിരിക്കരുത് ശാരമാന അവിടെ നിന്നുകൊണ്ട് മോർദ്ദെക്കായിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയാം ഇപ്പോൾ നീ മിണ്ടാതിരുന്നാൽ തന്റെ ജനത്തിന് ഉദ്ധാരണവും രക്ഷയും ദൈവം അയക്കും കാരണം ദൈവത്തിന്റെ ജനമാ പക്ഷേ നീയും നിന്റെ കുടുംബവും ഇല്ലാതെയാവും നശിച്ചു പോകും ശ്രദ്ധിക്കണമേ വളരെ ശക്തിയോടാണ് ദൈവത്തിന്റെ ദൂതൻ പകൽക്കാലം കൈമാറുന്നത് പ്രാർത്ഥനാ മുറിയിൽ വ്യാപരിക്കേണ്ട ചില വാക്കുകളുണ്ട് ആത്മാക്കളുടെ രക്ഷ യഹൂദ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞ എസ്തേറിനെ പോലെ ഉപവാസമിരുന്ന എസ്തേറിനെ പോലെ കരഞ്ഞ മൊർദ്ദെക്കായിയെ പോലെ ഇന്ന് ആളുകളിൽ ദൈവസന്നിധിയിൽ കരഞ്ഞും വിലപിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ നിന്നാൽ അതിനുവേണ്ടി നീ എഴുന്നേറ്റാൽ പരിശുദ്ധാത്മ പറയുന്നു ഒരു വലിയ കൂട്ടം ജനത്തെ രക്ഷിച്ചെടുപ്പാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും നിന്നാൽ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് വിളിച്ചു പറയുന്നു മറന്നു പോകരുത് എഴുന്നേൽക്കാൻ താമസിക്കരുത് ശത്രു ജനത്തിനെതിരെ രേഖ ചമച്ചു കഴിഞ്ഞു ആ യേശുവിന്റെ നാമത്തിൽ ശത്രു ജനത്തിനെതിരെ രേഖ ചമച്ചു കഴിഞ്ഞു ദൈവമക്കളെ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല നമ്മൾ അറിയാതെ ദൈവമക്കൾക്കെതിരെ ദൈവരാജ്യത്തിനെതിരെ സുവിശേഷീകരണത്തിനെതിരെ രേഖകൾ ചമച്ചുകൊണ്ടിരിക്കുന്നു അറിയാതിരിക്കരുത് അറിഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം ദൈവസന്നിധിയിൽ നിൽക്കണം ഒരു വലിയ കൂട്ടം ജനത്തിന്റെ രക്ഷ നമ്മളിലൂടെ ചെയ്തെടുപ്പാൻ എസ്തേറിലൂടെ ചെയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അറിയാതെ ഇരിക്കരുത് സ്തോത്രം എസ്രായുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്ന് വായിച്ചാട്ട് നിങ്ങൾ എല്ലാരും കേട്ടോ വാക്യം എസ്ര എഴുന്നേറ്റു ഒറ്റവാക്യം പറയാം എന്തിനാന്ന് പണിയാൻ എഴുന്നേറ്റു ചേർത്ത് വെച്ച് നെഹമ്യാവിന്റെ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട് നെഹമ്യാവ് എഴുന്നേറ്റു എന്തിന് ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു എഴുന്നേറ്റു പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ പ്രകാശം വന്നത് പൊളിഞ്ഞു കിടക്കുന്ന ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയാൻ സരളമായ ഭാഷയിൽ പറഞ്ഞാൽ ഇടിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളെ പണിയാൻ ഇടിഞ്ഞു കിടക്കുന്ന സഭകളെ പണിയാൻ ഇടിഞ്ഞു കിടക്കുന്ന മനസ്സുകളെ പണിയാൻ ഇടിഞ്ഞു കിടക്കുന്ന കുടുംബ അംഗങ്ങളെ പണിയാൻ ഇടിഞ്ഞു കിടക്കുന്ന ആത്മീയ ആരാധന പണിയാൻ ഇടിഞ്ഞു കിടക്കുന്നത് മുഴുവൻ പണിഞ്ഞെടുപ്പാൻ എഴുന്നേൽക്കാനുള്ള സമയമായെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു എത്ര പേർക്ക് സന്തോഷമുണ്ട് കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ അരകാരകസി എഴുന്നേൽക്കാനുള്ള സമയമായി ഉണരാനുള്ള സമയമായി
യേശുവിന്റെ നാമത്തിൽ അർദ്ധനാദികൾ കരഘടക ശന്തൽ കമന ഘടകസി. ഉൽപ്പത്തി പുസ്തകം 21:14 വാക്യത്തിൽ നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ കാണാം. ഹാഗാർ എന്നാണ് അവളുടെ പേര്. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 21:14. അബ്രഹാം അവികാലത്ത് എഴുന്നേറ്റ്. ഒരാൾ വായിച്ചാ. ഒരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന് അവൾ പുറപ്പെട്ടു പോയി. ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. കൃത്യ വെള്ളം ജലമായ ശേഷം അവൾ കുട്ടിയെ ഒരു പുൽക്കാട്ടിൽ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു കുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. ഇനി എന്നെ ശ്രദ്ധിച്ചാണ്, ഇനി എന്നെ ശ്രദ്ധിച്ചാണ്. നമുക്കറിയാം ഇവിടെ അബ്രഹാം എഴുന്നേറ്റത് എന്തിനാ. ഇവിടെ അബ്രഹാം എന്തിനാ എഴുന്നേറ്റ്? ജഡസന്തതി ആത്മസന്ധ്യതയുടെ കൂടെ വളരുന്നു. ജഡസന്തതി ആത്മസന്ധ്യതയുടെ കൂടെ വളരുന്നു. ഇസ്മായേൽ ഇസഹാക്കിന്റെ കൂടെ വളരുന്നു. ജഡസന്തതിയും ആത്മസന്ധതയും ഒരുമിച്ച് വളർന്നാൽ അവിടെ കലഹം നടക്കും. ആത്മസന്തതിക്ക് വളരാൻ അനുവാദം കൊടുക്കാതെ, വളരാൻ സാഹചര്യം കൊടുക്കാതെ ജഡസന്തതി ആത്മസന്തതിയെ ഒതുക്കിക്കളയുമെന്ന് മനസ്സിലാക്കിയ അബ്രഹാം എഴുന്നേറ്റു. എന്തിനാണെന്നറിയാമോ? ജഡസന്തതിയെ പുറത്താക്കി കളയാൻ. മുഗൾക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആത്മസന്തതി വളരാൻ തടസ്സമായി ജീവിതത്തിനകത്ത് എഴുന്നേറ്റ് വരുന്ന, ജീവിതത്തിനകത്ത് വളർന്നു വരുന്ന ജഡസന്തതികളെ പുറത്താക്കാൻ ദൈവജനം എഴുന്നേൽക്കട്ടെ. ഘടകസ്യാന്തിനി. ഞാൻ ഒന്നുകൂടെ ശാന്തമായ പദം പറയാം. ജഡസന്തതി വളർന്നാൽ ആത്മസന്തതി വളരത്തില്ല. ആത്മസ്വഭാവവും ജഡസ്വഭാവവും ഒരുമിച്ച് വളരത്തില്ല. ആത്മസ്വഭാവം ഉള്ളവർക്ക് ജഡസ്വഭാവങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽപ്പാൻ ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ജനം ജഡസന്തതികളെ പുറത്താക്കാൻ എഴുന്നേൽക്കട്ടെ. ജഡത്തിന്റെ സന്തതി അവൻ പുറപ്പെടുവിക്കുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? അവന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണെന്നറിയാമോ? ഗലാത്യ ലേഖനം 5:16 വാക്യം തൊട്ട് താഴെ വായിക്കണ്ട, വായിക്കണ്ട, താഴോട്ട് എഴുതിക്കുന്നു. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന എന്ന് തുടങ്ങി അനവധി പ്രവർത്തികൾ ചെയ്യുന്ന ജഡസന്തതി ആത്മസന്തതിയുടെ കൂടെ വസിക്കുന്നു എന്ന് തിരിച്ചറിവുണ്ടായാൽ അബ്രഹാമേ നീ എഴുന്നേൽക്കണം, നീ എഴുന്നേൽക്കണം. സാഹചര്യം നോക്കരുത്, അനുതാപം കാണിക്കരുത്, സഹതാപം കാണിക്കരുത്. പുറത്താക്കേണ്ടതിനെ പുറത്താക്കി കളയണം. നമ്മൾ പലപ്പോഴും ഒത്തിരി എന്താ പറയുന്നത്, സോഫ്റ്റ് കോർണർ ഉള്ളവരാ. നമ്മൾ പലപ്പോഴും അങ്ങ് അനുവാദം കൊടുക്കും. നമ്മൾ അതിനെ ടോളറേറ്റ് ചെയ്യും. എന്നാ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മസന്തതി വളരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജഡസന്തതിയെ ടോളറേറ്റ് ചെയ്യരുത്, കിക്ക് ഔട്ട് ചെയ്യണം. ജീസസ്. എത്ര പേർക്ക് ആ ദൂത് കിട്ടുന്നുണ്ട്? ക്ഷമ അദന ഘടകസ്യാന്തിനി അർദ്ധമന ഘടകസ്യാന്തിനി. ഹാ, യേശുവിന്റെ നാമത്തിൽ ജഡസന്തതികളെ പുറത്താക്കാൻ അബ്രഹാമിനോടുള്ള ദൂത, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് പദം കൂടി പറയുന്നില്ല, ആത്മീയ അർത്ഥത്തിൽ എടുക്കണം. നിങ്ങൾ ഇതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാതെ
എന്നോട് കർത്താവ് സംസാരിച്ച ചില പദങ്ങൾ ഞാൻ പറയാം. അത് ആത്മാവിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതേ ആത്മാവിൽ നിങ്ങൾ എടുക്കണം. ഇരമ്യ ശ്രമിക്കണം. മീഖായുടെ പുസ്തകം 6:1 ഒരു പദം കിടപ്പുണ്ട്, എഴുന്നേറ്റ് പർവ്വതത്തിന് നേരെ വ്യവഹരിക്കാം. എന്നെ ശ്രദ്ധിക്കണമേ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് റെഫറൻസ് വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. മീഖയുടെ പ്രവചനം 6:1 എഴുതിയിരിക്കുന്നു, എഴുന്നേറ്റ് പർവ്വതത്തിന് നേരെ വ്യവഹരിക്കാം. അർത്ഥം ഇത്രയേ ഉള്ളൂ, അഭിഷേകം പ്രാപിച്ച ദൈവജനം എഴുന്നേൽക്കണം. എന്തിനാണെന്നറിയാമോ? മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തെ നേരെ വ്യവഹരിക്കാൻ. ആ വ്യവഹരിക്കാൻ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിനോട് മാറി കടലിപ്പോവാൻ പറയാൻ ഒരു അഭിഷേകം. പർവ്വതം പോലെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിന്റെ മേൽ വ്യാകുലപ്പെട്ട് ക്ഷീണിച്ച് മനം കലങ്ങി കരയാനല്ല പരിശുദ്ധാത്മാവനെയും നിന്നെയും അഭിഷേകത്താൽ നിറച്ചത്. അതിനോട് വ്യവഹരിക്കാൻ, അതിനോട് വാക്ക് തർക്കിക്കാൻ, അതിനോട് പോകാൻ പറയാൻ, അതിനെ ഗെറ്റ് ഔട്ട് അടിക്കാൻ ഒരഭിഷേകമാ. അതുകൊണ്ട് എഴുന്നേൽക്കണം. എന്തിന് എഴുന്നേൽക്കണം? പർവ്വതത്തോട് വ്യവഹരിക്കാൻ എഴുന്നേൽക്കണം. സ്തോത്രം. മീഖായുടെ പുസ്തകത്തിൽ തന്നെ 4:13 എഴുതിയിരിക്കുന്നു, എഴുന്നേറ്റ് മെതിക്ക, മെതിക്ക. മെതിക്കാന്ന് പറയുമ്പോ മെതിക്കുന്നത് കാലുകൊണ്ട് ചവിട്ടിയാണ്. മെതിക്കുമ്പോൾ ചിലത് പുറത്തു വരും. രണ്ട് കാര്യങ്ങളാ, ഒന്ന് ചവിട്ടി മെതിക്കുന്നു, രണ്ട് മെതിക്കുമ്പോൾ ചിലത് പുറത്തു വരുന്നു. എഴുന്നേറ്റ് മെതിക്ക എന്നൊരു പദം പറയുമ്പോ ദുഷ്ടനെ മെതിച്ചിട്ട് ദുഷ്ടൻ നാളുകളായി കൈവശം വെച്ചിരിക്കുന്ന നന്മകളെ പുറത്തെടുക്കാൻ. ഇത്ര പേർക്ക് തോന്നി മനസ്സിലാകുന്നുണ്ട്? ദുഷ്ടനെ മെതിച്ചിട്ട് ദുഷ്ടൻ നാളുകളായി കൈവശം വെച്ചിരിക്കുന്ന നന്മകളെ പുറത്തെടുക്കാൻ എഴുന്നേറ്റു മെതിക്ക. എത്ര പേർക്ക് തൂതുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആ തൂത് കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല പദം മാത്രം എടുത്താൽ മതി. പരിശുദ്ധാത്മാവ് പറയുക, ഈ നെൽമണിക്കകത്ത്, നെൽമണിക്കകത്ത് നെൽ മണി ഇരിപ്പുണ്ട്, അതിനെ കവർ ചെയ്തിരിക്കുന്ന ആ കറ്റകളുണ്ട്. ആ കറ്റയെ ചവിട്ടുമ്പോൾ, മെതിക്കുമ്പോൾ അതിനകത്തുനിന്ന് നെന്മണി പുറത്തു വരുന്നത് പോലെ നാളുകളായി പൊതിഞ്ഞു വെച്ച് അനുഭവിക്കാൻ അനുവദിക്കാതെ നിൽക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ മെതിക്കണം. ജൂലി സിസ്റ്ററെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്, മെതിക്കണം. ദൂത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുടക്കി പരിശുദ്ധാത്മാവിൽ ജാഗരിക്കുമ്പോൾ ദുഷ്ടൻ മെതിക്കപ്പെടുകയാ. ദുഷ്ടൻ മെതിക്കപ്പെടുമ്പോൾ നാളുകളായി നാം അനുഭവിക്കേണ്ട നന്മകൾ തടഞ്ഞു വെച്ച ദുഷ്ടൻ അതിനെ മാറ്റിയിട്ട് നമുക്ക് നന്മ അനുഭവിക്കാൻ സ്വർഗം അനുവാദം തരും. സ്വർഗത്തെവർക്ക് ദൂത് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. തതരാ ജഗന ഘടകസ്യാം ധനി അന്തരാ ജഗന ഘടകസ്യ ഹർത്തപ്രവന ഘടകസ്യാം ധനി. ഓ ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി പദങ്ങൾ എഴുന്നേറ്റ് ചെയ്യാനുള്ളത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1 വളരെ ലളിതവും ശക്തവുമായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരാക്രമത്വം മനസ്സിലാക്കാതിരിക്കരുത്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വിളിക്കകത്തിരിക്കുന്ന ഊർജം എന്താണെന്ന് മനസ്സിലാകാതിരിക്കരുത്. അതെന്താണ്? അഭ്യാസം തികഞ്ഞതാണ്. എന്തിനുള്ള അഭ്യാസമാണ്? യുദ്ധത്തിനുള്ള അഭ്യാസം. യുദ്ധത്തിനുള്ള അഭ്യാസം തികഞ്ഞ ദൈവജനം യുദ്ധത്തിനായി ഒരുങ്ങണം. എവിടെ നിന്ന് പുറപ്പെടുമെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന മിസ്പയുടെ, ദൈവ സാന്നിധ്യമുള്ള മിസ്പയിൽ നിന്ന് നിന്റെ പുറപ്പാട് സംഭവിക്കും. ദൈവ സാന്നിധ്യമുള്ള മിസ്പയിൽ നിന്ന് നിന്റെ പുറപ്പാട് സംഭവിച്ചാൽ ശത്രുവിനെ നീ ജയിക്കും, നീ ശത്രുവിനെ തോൽപ്പിക്കും. അതാണ് കർത്താവിന്റെ ആത്മാവ് ആദ്യമായി നമ്മളോട് പറഞ്ഞ ദൈവിക വാക്തത്വം, ദൈവിക ദൂത്. 2 പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുന്നേൽക്കാനുള്ള സമയമായി. വിവിധ കോർണറിലേക്ക് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നമ്മളെ നടത്തി. ഞാൻ ആഗ്രഹിക്കുന്നു അല്പനേരം കൂടെ, 1 സമയം, 1.5 എന്റെ ഒത്തിരി വിഷയങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും ഞാൻ അതിനെ, ഈ മെസ്സേജിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയല്ല, നമ്മൾ മെതിക്കാൻ പോകുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയല്ല, നമ്മൾ വ്യവഹരിക്കാൻ പോകുക.
ജീവിതത്തിനകത്ത് നാളുകളായി നമ്മളെ വ്യസനിപ്പിക്കുന്ന ചില മണ്ഡലങ്ങൾ ജീവിതത്തിനകത്ത് നാളുകളായി. ഞാൻ പൊതുവായി പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്റെ കൂടെ ഇരിക്കണമേ, പൊതുവായി പ്രാർത്ഥിക്കാൻ പോവാ. സ്വതം ജീവിതത്തിനകത്ത് ക്ലേശിപ്പിക്കുന്ന ചില കോർണറുകൾ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറയാം. ജീവിതത്തിനകത്ത് ഇരുട്ടിന്റെ ചില ആധിപത്യങ്ങളുണ്ട്, ആ ആധിപത്യങ്ങളെ മെതിക്കാൻ പോവാം നമ്മൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ. ആരാധന 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 വെളിപ്പെടാം യേശുവിന്റെ നാമത്തിൽ. രുഗമന ഘടകമന ഹതുരരഘജന ഘടകസി അർദ്ധനാധിക ഘടകസ്യ അർദ്ധ